എനിക്ക് ഹെൽപ്പ് വേണ്ട, എനിക്കറിയാം ഷൂസ് ഇടാനൊക്കെ. വളർത്തൂണം. ധീരവിന്റെ പുസ്തകങ്ങളൊക്കെ ടൈം ടേബിൾ നോക്കി എടുത്തു വെക്കുന്നതേ, ഞാനും അച്ഛനും ആണ്. എന്റെ ബുക്സ് ഒക്കെ ഞാൻ തന്നെ എടുത്തു വെക്കാറ്. എന്റെ അമ്മോ, എന്റെ മോനൊന്ന് സംസാരിച്ചു കേട്ടല്ലോ, എനിക്ക് സന്തോഷായി. സ്കൂൾ ബസ്സിലാണോ പോകേണ്ടത്, അതോ കൊണ്ടുവിടുകയാണോ ചെയ്യാറ്? ധീരവ് സാധാരണ സ്കൂൾ ബസ്സിലാ പോകുന്നതും വരുന്നതും, ചെലപ്പോ ഞങ്ങൾ കൊണ്ടുവിട്ടിട്ടുണ്ട്. അത് മോനെ സ്കൂളിൽ വെച്ച് കാണാൻ വേണ്ടിയാ. എവിടെ ബസ് വരിക? അവിടെ എന്നെ കൊണ്ടുവിട്ടാ മതി, ഞാൻ ബസ് കയറി പൊക്കോളാം. ഇന്ന് എന്റെ രണ്ട് മക്കളെയും അച്ഛൻ കൊണ്ടുവിട് സ്കൂളില്. മോൻ വെയിറ്റ് ചെയ്യ, ധീരവും കൂടി ഒന്ന് റെഡി ആയിക്കോട്ടെ. എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവിട്ടാ മതി, അവന്റെ കൂടെ ഞാനില്ല. അങ്ങനെ പറയല്ലേ മോനു, വാശി കളയെ. രണ്ടുപേരും ഇനി മുതൽ ഒന്നിച്ച് വേണം സ്കൂളിൽ പോവാൻ. സ്കൂളില് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം രണ്ടുപേരും. ഭയങ്കര ഗൗരവക്കാരൻ തന്നെ, പെട്ടെന്ന് അടുക്കുന്ന ലക്ഷണമൊന്നുമില്ല. സ്കൂളിൽ പോകാൻ ഒരുങ്ങിയല്ലേ മിടുക്കൻ, ഇങ്ങനെ വേണം കുട്ടികളായ. അതെ, മറ്റവനില്ലേ ധീരവ്, അവൻ മടിയനാ മടിയൻ. അതെ, മടിയ മാത്രല്ല മഹാവികൃതിയോ. ഓരോ ദിവസം അവനെ കുറിച്ച് എത്ര എത്ര കംപ്ലൈന്റുകളാ കിട്ടുന്നറിയോ? ദീപ്തി വന്നതോടെ ആ കുറച്ചെങ്കിലൊക്കെ ഒന്ന് അടങ്ങിയത്. അവനോട് അടുക്കണമെന്നേ എല്ലാവരും പറയും, പക്ഷേ നീ അവനോട് സംസാരിക്കാൻ പോലും പാടില്ലെന്നേ ഞാൻ പറയും. നീ നല്ല കുട്ടിയല്ലേ, സംസ്കാരമൊക്കെ ഉള്ളവൻ, അവന്റെ കൂടെ കൂട്ടുകൂടിയാലേ നീയും അങ്ങ് ചീത്തയാവും. ഇവിടെ നീ ഈ മീനാക്ഷി അല്ലമ്മയുടെ കൂടെ കൂട്ടുകൂടിയാ മതി. ഞാനും നിന്നെ പോലെ ആയിരുന്നു, നല്ല കുട്ടിയായിരുന്നു, നല്ല സംസ്കാരമൊക്കെ ഉള്ള. എന്റെ ഫാമിലിയും അങ്ങനെ തന്നെയാ, പേര് കേട്ട തറവാട് എൻ്റെത്. അച്ഛൻ വിദേശത്തെ എഞ്ചിനീയർ ആയിരുന്നോണ്ടേ നിന്നെ പോലെ ഞാനും വിദേശത്തൊക്കെ പഠിച്ചിരുന്നെ. മലയാളം ഒന്നും തീരെ അറിയില്ലായിരുന്നു. ഓഫ്,
കല്യാണം കഴിച്ച് ഇവിടെ എത്തിയപ്പോ ഞാൻ ആകെ ബുദ്ധിമുട്ടിപ്പോയി. ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ലല്ലോ, എനിക്കാണെങ്കിൽ മലയാളം അറിയില്ല. ദീപ്തിയ, എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഇവിടെ ഉള്ള ഒരേ ഒരാളും. ദീപ്തിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ രക്ഷപ്പെട്ടു. എന്നാലും നമ്മൾ പഠിച്ചത് വിദേശത്തെ ഇംഗ്ലീഷ് അല്ലേ. ദീപ്തിക്ക് അത് എത്ര പരിചയമില്ലാത്തോണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടി. ഇനിയിപ്പോ സുരേഷ് ചേട്ടനോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഞാനത് ഇംഗ്ലീഷില് ദീപ്തിയോട് പറയും, ദീപ്തി അത് മലയാളത്തിലാക്കി സുരേഷ് ചേട്ടനോട് പറയും. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഞാൻ നന്നായി മലയാളം പഠിച്ചു. മോൻ എന്താ മറുപടി ഒന്നും പറയാത്തേ? എന്താ ഈ മീനാക്ഷികളെ മെമോന് ഇഷ്ടായില്ലേ? മോൻ കൂടുതൽ പരിചയപ്പെടുമ്പോ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മീനാക്ഷികളെ ആയിരിക്കും. അത്രയ്ക്ക് നല്ല വ്യക്തിയാ ഞാൻ. ഇവിടുത്തെ നിന്റെ അമ്മൂമ്മ പറയാ ഈ മീനാക്ഷികളെ എല്ലാവരും മാതൃകയാക്കണം, കണ്ടുപഠിക്കണം എന്നൊക്കെയാ. This is too much. Why are you disturbing me like this? അല്ല സാമ്പാറേ, അടുപ്പത്ത് തിളച്ചു എന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കട്ടെ. മീനാക്ഷിയേ, അതെ ആ സാമ്പാറൊക്കെ ഞാൻ വാങ്ങി വെച്ചോളാം. ഓ അതെയോ, മോൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ. നീ വിദേശത്ത് പഠിച്ചോളല്ലേ, നീയേ അവനോട് ഇംഗ്ലീഷ് മറുപടി പറഞ്ഞാ മതി. ഈ സാമ്പാറൊക്കെ ഒരുപാട് തിളച്ചാലേ. ധ്യാനൂട്ടാ, മീനാക്ഷികളെ അമ്മ പറയുന്ന ഒന്നും വിശ്വസിക്കല്ലേ. മോനെ ഇപ്പൊ ഇംഗ്ലീഷ് ഇതുപോലെ പല ബേഡായും മീനാക്ഷി പറയും, മോൻ അതൊന്നും ജപിക്കൊള്ളണ്ടോ കേട്ടോ. പിന്നെ മീനാക്ഷികളെമ്മയുടെ അടുത്ത് കൂടുതൽ അടുപ്പൊന്നും വേണ്ട. എനിക്ക് സ്കൂളിൽ പോണം, ബെല്ലടിക്കുന്നതിന് മുമ്പേ ക്ലാസ്സിലും കയറണം. ഇവിടെ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ധീരവ് റെഡിയായില്ല, അതുകൊണ്ടല്ലേ വരാൻ വൈകിയത്. ഇവനെ മടി പിടിക്കാൻ കാരണമുണ്ട്, കള്ളം പറഞ്ഞാന് കുട്ടികൾ ഇവനെ കളിയാക്കത്തില്ലേ. അതാ എന്തിനാ പേടിക്കുന്നത്, നമ്മളിങ്ങനെ ഭീരുക്കളാവാൻ പാടില്ല, സത്യത്തെ അഭിമുഖീകരിക്കണം. കേട്ടോ ധീര, എന്നാ പിന്നെ നിന്ന് സമയം കളയണ്ട, വേഗം ഇറങ്ങാൻ നോക്ക്. സൂരജേ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടിട്ട് വാ. ധീര, അപ്പൊ പിന്നെ അമ്മൂമ്മയുടെ പതിവ് തെറ്റിക്കണ്ട, ഇങ്ങ് തന്നേരെ. അയ്യോ, ഇതിപ്പോ ഇങ്ങനെ ധീരം മാത്രം ഉമ്മ തന്നാ മതിയോ? ഇതിപ്പോ ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. എവിടെ എങ്ങനെ ദാനൂട്ടനെ ഒന്ന് നോക്കട്ടെ. അപ്പൂപ്പന്റെ വക ചക്കര. എല്ലാരും ഉമ്മ നൽകി ഇവനെ പറഞ്ഞുവിട്, സ്കൂളിലെത്തട്ടെ, ഇവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദാ
രണ്ടുപേരും പരസ്പരം മുഖത്ത് നോക്കി ഇന്ന് ചിരിക്കുന്നു പോലുമില്ല. സ്കൂളിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? സൂര്യചേട്ടൻ ഇത് എവിടെയായിരുന്നു? നാളത്തെ ഡേറ്റിനടുത്ത് ഓർഡറൊക്കെ മറന്നോ? അതെ, സജീന്ദ്ര മാഷിന്റെ മോടെ കല്യാണമാണ് നാളെ. നാളെ രാവിലെ തന്നെ സ്വീറ്റ്സ് എത്തിക്കണം. അത് മറന്നോന്നാണ് ചോദിച്ചത്. ഇല്ലടാ, അങ്ങനെ മറക്കോ. ആ എങ്കിൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്ക്, ഞാൻ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ സൂര്യചേട്ടൻ പറ്റിയത്? ധ്യാൻ വന്നില്ലേ? എന്നിട്ടെന്താ ഈ മുഖം തെളിയാത്തത്? ഒന്നുമില്ലടാ. എന്നാ പിന്നെ വേഗം ഹാപ്പി ആയിട്ട് വർക്ക് തുടങ്ങ്. ദേ ഞാൻ ഇതൊക്കെ ബേക്കറി കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. ഞാനേ അമ്മ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. കിട്ടുന്നില്ലേ? കിട്ടുന്നില്ല. നീ താൻ സൂരജിനെ ശ്രദ്ധിച്ചായിരുന്നു. അന്ന് ഹോട്ടലിൽ നടന്ന സംഭവത്തിന് ശേഷം അവൻ ആളാകെ മാറിയിട്ടുണ്ട്. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. കുഞ്ഞിന്റെ മനസ്സിന്ന് അത് പോയിട്ടില്ല. എല്ലാം മറന്നു എന്ന രീതിയിൽ അവൻ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്ന. അന്ന് ഹോട്ടലിൽ നടന്ന സംഭവത്തിന് ശേഷം ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്നുള്ള തോന്നൽ അവനുണ്ട്. അതിൽ നല്ല വിഷമമുണ്ട്. ധ്യാനെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷം പോലും അവന് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് അവൻ്റെ മനസ്സ് വിങ്ങുന്നുണ്ട്. എല്ലാം മാറ്റിയെടുക്കണം. കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരുപാട് അമ്പലങ്ങളിൽ നേർച്ചകൾ നടന്നിട്ടുണ്ട്. നമ്മൾ ധ്യാനെ തിരിച്ചു കിട്ടിയാൽ ഉടനെ നടത്താമെന്ന് വിചാരിച്ച വഴിപാടുകൾ ഒരുപാടുണ്ട്. അതൊന്നും ഇനി നീട്ടിവെക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിലും രണ്ടു മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടിവരും. ധ്യാനും ധീരവും സൂരജും ദീപ്തിയും ഇവർ നാലുപേരും നമ്മുടെ കൂടെ വരട്ടെ. കുഞ്ഞിന്റെ മനസ്സിന്റെ വിഷമം മാറ്റാൻ ഈ യാത്ര ഉപകരിക്കും. അത് ശരിയാടോ. ധീരവിന്റെയും ധ്യാനിന്റെയും പിടക്കം മാറ്റാൻ ഈ യാത്ര ഉപകരിക്കും. ധ്യാൻ നമ്മളോട് കൂടുതൽ അടുക്കുകയും ചെയ്യും. നോക്കട്ടെ, പിള്ളേരുടെ സ്കൂളിന്റെ അവധി ദിവസം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം. കുട്ടികളുടെ സ്കൂൾ അവധി അല്ല ഇവിടെ വിഷയം. നമ്മുടെ ഐ പി എസുകാർക്ക് അവധി കിട്ടുമെന്നുള്ളതാ പ്രശ്നം. ഐ പി എസ് ഒക്കെ അങ്ങ് അവളുടെ ഓഫീസിൽ. ഇതിനകത്ത് ഞാൻ ആ ഐ പി എസ്. ഞാൻ എന്ത് പറയുന്നു അത് അവൾ അനുസരിച്ചില്ലെങ്കിൽ അവക്കടെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഇങ്ങനെ ഒരു യാത്ര ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിൽ യാതൊരു മാറ്റവും ഇല്ല.
ഞാൻ സത്യം പറയാം, അച്ഛന്റെ ജോലി കാരണം എനിക്ക് നാണക്കേടുണ്ട്. അച്ഛൻ ഇപ്പോഴും ഒരു ചെറിയ ബേക്കറി നടത്തുക, ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുക. അച്ഛൻ ഇതുവരെ പ്രോഗ്രസ് ആകാത്തത് എന്തുകൊണ്ടാ? ആൻചേച്ചിയെ കൊണ്ട് ഞാൻ നെറ്റി നോക്കിപ്പിച്ചിരുന്നു. അച്ഛന്റെ കൂടെ അന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? അവരൊക്കെ വലിയ നിലയില്ല ഇപ്പൊ. അന്ന് ഫസ്റ്റ് എത്തിയ അച്ഛൻ ഇപ്പോഴും ഒരു പൊസിഷനിലും എത്തിയിട്ടില്ല, പഴയ പോലെ തന്നെ. എല്ലാരും പറയുന്നു അച്ഛൻ 14 വയസ്സിൽ തുടങ്ങിയതാ ഈ ജോലി എന്ന്, എന്നിട്ടും ഇതുവരെ ഒരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ വർഷം കഴിയുമോറും ഓരോ ക്ലാസ് മുകളിലേക്ക് പോവല്ലേ, അച്ഛൻ എന്താ ഓരോ വർഷം ഫെയിലാവുക? അച്ഛന് വലിയൊരാളാകാം, പക്ഷെ അച്ഛൻ മനസ്സ് വെക്കുന്നില്ല. അച്ഛൻ എന്തുകൊണ്ട് വലിയൊരാളാവാ സ്വപ്നം കാണുന്നില്ല? അച്ഛൻ എന്തുകൊണ്ട് വലിയൊരാളാവാ സ്വപ്നം കാണുന്നില്ല? ഞാൻ ഇവന്റെ കൂടെ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നില്ലെന്ന്, ഇവനോട് ചോദിച്ചപ്പോ കാണാനില്ലെന്നാ ഇവൻ പറയുന്നേ. കാണാനില്ലെന്നോ? അയ്യോ, ധ്യാനൂട്ടൻ എവിടെ പോയി മോനെ? എന്റെ ഭഗവാനെ, മോനെ, എടാ ധ്യാനൂട്ടൻ ഇവന്റെ കൂടെ വന്നിട്ടില്ല. നീ നീ ആ സ്കൂളിലോട്ടൊന്ന് വിളിച്ചു നോക്കി. അവൻ എവിടെ പോയി? സ്കൂളിൽ വിട്ടപ്പോ നിന്റെ കൂടെ അവൻ ഇറങ്ങിയത് ഞാൻ കണ്ടില്ല. ഞാൻ എന്തിനാ അവനെ ശ്രദ്ധിക്കണം? മോനെ, അവൻ നിന്റെ സഹോദരനല്ലടാ, മോനല്ലേ ശ്രദ്ധിക്കണ്ടേ? ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ല? മോനെ, സൂരജ, നീ ദീത്യുമോളെ എന്ന് വിളിച്ചേ? വിളിക്കും മോനെ. വിളിക്കടാ. എന്നാലും എന്റെ ഭഗവാനെ, കുഞ്ഞു തങ്ങോട്ട് പോയതാ.
എടോ, സ്കൂളിൽ വിട്ട് ധ്യാൻ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. ധീരവ് വന്നു, അവനോട് ചോദിച്ചപ്പോ അവൻ കണ്ടില്ലെന്നാ പറയുന്നത്. ടെൻഷൻ അടിക്കാത്ത സൂരജേട്ടാ, അവൻ എന്നും പോകുന്നതും വരുന്നതും ബസ്സിലല്ലായിരുന്നല്ലോ. അവൻ ചിലപ്പോ ബസ് കയറാൻ മറന്നിട്ടാവും. ഞാനൊന്ന് പ്രിൻസിപ്പളിനെ വിളിക്കട്ടെ. ഞാൻ വേണമെങ്കിൽ സ്കൂൾ വരെ ഒന്ന് പോവുകയും ചെയ്യാം. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ. ഓക്കെ. അവൻ ഇവിടുന്ന് പോവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അതുപോലെ സംഭവിച്ചു. അവൻ ഇങ്ങോട്ട് വരുന്നത് നിനക്കിഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ആ കാരണം പറഞ്ഞ് നീ അവനോട് വഴക്കിട്ടു. ഇനി സ്കൂളിൽ പോയി അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. ഗോപൻ, അവനെ അന്വേഷിക്കണം. ധ്യാനിന് സ്കൂളിൽ വെച്ച് പണി കൊടുക്കുമെന്ന് നീ പറഞ്ഞില്ലേ? നീ അവനെ എന്താ ചെയ്തത്?